ഇന്ന് നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെഷനാണ് പഠിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വളരെ അബണ്ടന്റ് ആയിട്ട് ഒരുപാട് കൂടുതലായിട്ട് മറ്റുള്ള ടിഷ്യൂസിനെ അപേക്ഷിച്ച് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെയൊക്കെ അപേക്ഷിച്ച് കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ ഒരുപാട് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കോംപ്ലക്സ് ആനിമൽസിന്റെ ബോഡിയിൽ കാണുന്ന ഒരു ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. അതിൻ്റെ നെയിം കണക്റ്റീവ് ടിഷ്യൂ എന്ന് വരാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷൻ കൊണ്ടാണ്. അതായത് ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ്. പല ടിഷ്യൂസിനെ തമ്മിൽ ലിങ്ക് ചെയ്യുകയും അല്ലെങ്കിൽ ആ ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗൻസിനെ തമ്മിൽ ലിങ്ക് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഫങ്ഷനാണ് ഈ കണക്റ്റീവ് ടിഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കണക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇനി പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ മുതൽ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ വരെ ഉണ്ട് കേട്ടോ. സോ ഹിയർ ഈ കണക്റ്റീവ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർട്ടിലേജ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ആഡിപ്പോസ് ടിഷ്യൂ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. എല്ലാ കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡ് ഒഴികെ ബാക്കി എല്ലാ കണക്റ്റീവ് ടിഷ്യൂവിലും ആ കണക്റ്റീവ് ടിഷ്യൂവിലുള്ള സെൽസ് തന്നെയാണ് അതിൻ്റെ ഫൈബേഴ്സും സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. അതായത് ബ്ലഡ് സെൽസ് ഈ പറയുന്ന ഫൈബേഴ്സും കൊളാജനും ഇലാസ്റ്റിനും സെക്രീറ്റ് ചെയ്യുന്നില്ല, ബ്ലഡ് ഒഴികെ ബാക്കി എല്ലാ കണക്റ്റീവ് ടിഷ്യൂസിലും അതിൻ്റെ മാട്രിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈബേഴ്സും അതുപോലെ സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള കൊളാജനും ഇലാസ്റ്റിനും സെക്രീറ്റ് ചെയ്യുന്ന അതിൻ്റെ സെൽസ് തന്നെയാണ്. ഈ ഫൈബേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണ്, അതേപോലെ തന്നെ ഈ സ്ട്രക്ചറൽ പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്താണ് നമുക്ക് നോക്കാം. ഫൈബേഴ്സ് ഈ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂവിന് സ്ട്രെങ്ത്തും ഇലാസ്റ്റിസിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കൊടുക്കുന്നത് ഈ ഫൈബേഴ്സ് ആണ് കേട്ടോ. അതേപോലെ തന്നെ കൊളാജനും ഇലാസ്റ്റിനും അതതിൻ്റെ എന്താണ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ചറൽ പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നതാണ് കൊളാജനും ഇലാസ്റ്റിനും. അതേപോലെ ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഈ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ചില മോഡിഫൈഡ് പോളിസാക്രൈഡ്സ് ഉണ്ട്, അത് സെൽസിൻ്റെയും ഫൈബേഴ്സിൻ്റെയും ഇടയിൽ അക്യുമുലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാട്രിക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സെൽസിൻ്റെയും ഫൈബേഴ്സിൻ്റെയും ഇടയിലായിട്ട് കാണുന്ന പോളിസാക്രൈഡ് അതാണ് അതിൻ്റെ മാട്രിക്സ് എന്ന് പറയുന്നത്. ഈ കണക്റ്റീവ് ടിഷ്യൂസ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്നും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്നും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നും. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂസ് ആർ മോസ്റ്റ് അബൻഡന്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബോഡി ഓഫ് കോംപ്ലക്സ് ആനിമൽസ്. ദേ ആർ നെയിംഡ് കണക്റ്റീവ് ടിഷ്യൂസ് ബിക്കോസ് ഓഫ് ദയർ സ്പെഷ്യൽ ഫംഗ്ഷൻ ഓഫ് ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഓഫ് ദ ബോഡി. ദേ റേഞ്ച് ഫ്രം സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂസ് ടു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് വിച്ച് include cartilage, bone, adipose and blood. In all connective tissues except blood, the cells secrete fibers of structural protein called collagen or elastin. The fibers provide strength, elasticity and flexibility to the tissue. These cells also secrete modified polysaccharides which accumulate between the cells and fibers and act as a matrix or ground substance. Connective tissues are classified into three types, that is loose connective tissue, dense connective tissue and specialized connective tissue. ഫസ്റ്റ് വൺ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ സെൽസും ഫൈബേഴ്സും ലൂസ്ലിയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ മാട്രിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് വന്നിട്ട് ഒരു സെമി ഫ്ലൂയിഡ് ടൈപ്പ് ഓഫ് മാട്രിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ സെൽസും ഫൈബേഴ്സും ലൂസ്ലിയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ മാട്രിക്സ് വന്ന സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്, അതിൻ്റെ മാട്രിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് വന്നിട്ട് സെമി ഫ്ലൂയിഡാണ്. അതിനൊരു എക്സാമ്പിളാണ് ഏരിയോളാർ ടിഷ്യൂ, വേറൊരു എക്സാമ്പിൾ ാണ് ആഡിപ്പോസ് ടിഷ്യൂ. നമുക്ക് ആദ്യം നോക്കാം ഏരിയോളാർ ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ സാധാരണയായിട്ട് സ്കിന്നിന്റെ അടിയിലായിട്ട് കാണുന്നതാണ് ഏരിയോളാർ ടിഷ്യൂ കേട്ടോ. ഈ ഏരിയോളാർ ടിഷ്യൂ സ്കിന്നിന്റെ ഇറ്റ് സീ ബിനീത് ദ സ്കിൻ. ഇതിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സീ ഹിയർ. ഇതാണ് ഏരിയോളാർ ടിഷ്യൂവിന്റെ ഡയഗ്രാം കേട്ടോ.
ഇത് എപ്പിത്തീലിയത്തിൻ്റെ ഒരു സപ്പോർട്ട് ഫ്രെയിംവർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എപ്പിത്തീലിയത്തിൻ്റെ ഒരു സപ്പോർട്ട് ഫ്രെയിംവർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് എപ്പിത്തീലിയത്തിൻ്റെ തൊട്ട് അടിയിലായിട്ട് കാണുന്നതാണ് ഈ പറയുന്ന ഏരിയോള ടിഷ്യു. അതിനകത്ത് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ് ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഫൈബ്രോബ്ലാസ്റ്റ് ഇറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ദ ഫൈബേഴ്സ്. അതേപോലെ മാക്രോഫേജസ് ഉണ്ട്. മാക്രോഫേജസ് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മാക്രോഫേജസ് എന്ന് പറയുന്ന സെൽസ്. അതേപോലെ മാസ്റ്റ് സെൽസ് ഉണ്ട്. മാസ്റ്റ് സെൽസ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഈ ഹെപ്പാരിൻ സെറാട്ടോണിൻ എന്നൊക്കെ പറയുന്ന കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്നത് അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഈ മാസ്റ്റ് സെൽസ്. അപ്പോൾ ഏരിയോള ടിഷ്യൂ സാധാരണയായിട്ട് കാണുന്നത് സ്കിന്നിൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ നേരെ താഴെയായിട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് ഈ പറയുന്ന ഏരിയോള ടിഷ്യൂ. ഏരിയോള ടിഷ്യൂവിൽ ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ് ആണ് ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന. മാക്രോഫേജസും മാസ്റ്റ് സെൽസും ഉണ്ട്. മാക്രോഫേജസ് ഡിഫൻസ് മെക്കാനിസത്തിനും മാസ്റ്റ് സെൽസ് അലർജിക് റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആണ്. അപ്പോൾ ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ പറഞ്ഞു, ഏരിയോള ടിഷ്യൂ. ഇനി നെക്സ്റ്റ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ കാണുന്ന ആഡിപ്പോസ് ടിഷ്യൂ ആണ് കേട്ടോ. ആഡിപ്പോസ് ടിഷ്യൂവിനെ നമുക്ക് ഫാറ്റ് ടിഷ്യൂ എന്നും പറയാം. ഇത് സാധാരണയായിട്ട് സ്കിന്നിൻ്റെ അടിയിൽ കാണുന്നതാണ് ഫാറ്റ് ടിഷ്യൂ. ഈ ആഡിപ്പോസ് ടിഷ്യൂവിലെ സെൽസിൽ, ആഡിപ്പോസ് സെൽസിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഫാറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫാറ്റാണ്, ഫാറ്റ് സ്റ്റോർ ചെയ്തേക്കുന്ന ഏരിയ. ന്യൂക്ലിയസ് കണ്ടോ, ഒരു കോർണറിലേക്ക് മാറിപ്പോയാണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത് കേട്ടോ. ഇതും എവിടെയാണ് കാണുന്നത്? സ്കിന്നിൻ്റെ നേരെ താഴെയായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ എക്സസ് ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഫാറ്റിനെ നമ്മൾ ഈ ആഡിപ്പോസ് ടിഷ്യൂവിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ആഡിപ്പോസ് ടിഷ്യൂ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ് കൂടും. ചില ആളുകൾ പറയില്ലേ, നമ്മൾ എന്ത് കഴിച്ചാലും എനിക്ക് പെട്ടെന്ന് തടി വയ്ക്കുക. ചില ആളുകൾ പറയും എന്ത് കഴിച്ചിട്ടും തടി വയ്ക്കുന്നില്ല. അങ്ങനെ പറയാനുള്ള കാരണം, അങ്ങനെ ആവാനുള്ള കാരണം, അതേപോലെ പിന്നെ നമ്മൾ പറയാറുണ്ട് തടിയൊക്കെ അതൊക്കെ പാരമ്പര്യമാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല തടിയല്ലേ, അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും ആ ഫാറ്റ് എന്ന് പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഈ ആഡിപ്പോസ് ടിഷ്യൂവിൻ്റെ അളവ് ചില ആളുകളിൽ കുറവായിരിക്കും, ചില ആളുകളിൽ കൂടുതലായിരിക്കും. ആഡിപ്പോസ് ടിഷ്യൂവിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഈ ആഡിപ്പോസ് ടിഷ്യൂവിന് എന്താ പണി? എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെയൊക്കെ വേഗം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അത് അതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീർത്ത് വീർത്ത് വരും, നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വല്ലാതെ വണ്ണം വെച്ചിരിക്കും. അതേസമയം ആഡിപ്പോസ് ടിഷ്യൂ കുറവുള്ള ആളുകളിലാണെങ്കിൽ എക്സസ് ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാൻ അവർക്ക് സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ അത് അപ്പപ്പോൾ അതാത് സമയത്ത് എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ബോഡിയിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വണ്ണം വെച്ച് ഇരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ has cells and fibers loosely arranged in a semi-fluid ground substance, for example, areola tissue present beneath the skin. Often it serves as a support framework for epithelium. It contains fibroblasts or cells that produce and secrete fibers, macrophages and mast cells. Adipose tissue is another type of loose connective tissue located mainly beneath the skin. The cells of this tissue are specialized to store fats. The excess of nutrients which are not used immediately are converted into fat and are stored in this tissue. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ പഠിച്ചു, ഇനി നെക്സ്റ്റ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും കമ്പാക്ട്ലി പാക്ക് ചെയ്ത് ഡെൻസ് ആയിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫൈബേഴ്സും അതുപോലെ തന്നെ സെൽസും അത് റെഗുലറായിട്ടോ ഇറഗുലറായിട്ടോ അറേഞ്ച് ചെയ്യാം. റെഗുലറായിട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്നും, അത് ഇറഗുലറായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതെങ്കിൽ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫൈബേഴ്സ് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തേക്കുന്നത്, റെഗുലറായിട്ടാണോ ഇറഗുലർ പാറ്റേണിലാണോ ഓറിയൻറ്റ് ചെയ്തേക്കുന്നതെന്നനുസരിച്ചാണ് ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ പറയുന്നത് കേട്ടോ. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിൽ കൊളാജൻ ഫൈബേഴ്സ് ഒരു റോ ആയിട്ടാണ്, ഒരു നിരയായിട്ടാണ് കാണുന്നത്. അത് കൊളാജൻ ഫൈബേഴ്സ്
മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സിൻ്റെ ഇടയിലൊരു നിരയായിട്ടാണ് കാണുന്നത് കേട്ടോ. ദാ ഇത് നോക്കിക്കേ, ഈ കൊളാജൻ ഫൈബേഴ്സ് ഒക്കെ ഒരു ഒരു കറക്റ്റ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, ഈ കൊളാജൻ ഫൈബേഴ്സ് അല്ലേ. അതിനെയാണ് നമ്മൾ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ടെൻഡനും ലിഗമെൻറ്റും അതിന് എക്സാമ്പിളാണ്. ടെൻഡൻ എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽ ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ടിഷ്യൂവിനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ലിഗമെൻറ്റ് എന്ന് പറയുന്നത് ബോണും ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂവിനെയാണ് ലിഗമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻഡൻ ആൻഡ് ലിഗമെൻറ്റ്, ദീസ് ആർ ദ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ കേട്ടോ. ഇനി ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നതിൽ ഫൈബ്രോബ്ലാസ്റ്റും അതേപോലെ മെനി ഫൈബേഴ്സ് ലൈക്ക് മോസ്റ്റ്ലി കൊളാജൻ അത് ഓറിയൻറ്റേറ്റ് ചെയ്തേക്കുന്ന വളരെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും, ഇറഗുലർ ആയിട്ടായിരിക്കും. ഈ തരത്തിലുള്ള ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ സ്കിന്നിലാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ഇത്തരത്തിലുള്ള ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ സ്കിന്നിലാണ് സാധാരണയായിട്ട് കാണാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. That is, fibers and fibroblasts are compactly packed in the dense connective tissue. Orientation of fibers show a regular or irregular pattern and are called dense regular and dense irregular tissues. In the dense regular connective tissues, the collagen fibers are present in rows between many parallel bundles of fibers. Tendons which attach skeletal muscles to bones and ligament which attach one bone to another are example of this tissue. Dense irregular connective tissue has fibroblast and many fibers, mostly collagen, that are oriented differently. This tissue is present in the skin. അതിൻ്റെ ഡയഗ്രാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ കൊടുത്തേക്കുന്നുണ്ട്. വളരെ റെഗുലർ ആയിട്ട് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ബണ്ടിൽ ഓഫ് ഫൈബേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഫൈബേഴ്സ് കാണുന്നതിനെയാണ് നമ്മൾ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്നും, അതേപോലെ ഇറഗുലർ ആയിട്ട് ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇറഗുലർ ആയിട്ട് സെൽസ് കാണുന്നതിന് നമ്മൾ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്നും വിളിക്കാം. അപ്പോൾ നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവും പഠിച്ചു, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവും പഠിച്ചു. ഇനി നമുക്ക് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് പഠിക്കാനുള്ളത്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാർട്ടിലേജ്, ബോൺ, ബ്ലഡ് ഇതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നത് കേട്ടോ. ഇനി കാർട്ടിലേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാർട്ടിലേജ് എന്ന് പറയുന്നത് ഒരു സോളിഡ് പ്ലയബിൾ മാട്രിക്സ് ഉള്ള കംപ്രഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂവിന് ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത് അല്ലേ. കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുമാതിരി ഫ്ലെക്സിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പ്ലയബിൾ ആയിട്ടുള്ള ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ ഓഫ് കാർട്ടിലേജ് വന്നിട്ട് സോളിഡും പ്ലയബിളും ആയതുകൊണ്ടാണ് കേട്ടോ. അതായത് ആ സെൽസിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ആ മാട്രിക്സ് സോളിഡും പ്ലയബിളും ആയിട്ടുള്ളത് കൊണ്ടാണ് അതിനെ അത് പ്ലയബിൾ മാട്രിക്സ് അല്ലെങ്കിൽ കംപ്രഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറയാനുള്ള കാരണം. ഈ ടിഷ്യൂസിൽ കാണുന്ന സെൽസ് കോൺട്രോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ്. ഈ കോൺട്രോസൈറ്റ്സ് എൻക്ലോസ് ചെയ്തേക്കുന്ന ചെറിയ ക്യാവിറ്റിയുടെ ഉള്ളിലാണ് ആ കോൺട്രോസൈറ്റ്സ് സെക്രീറ്റ് ചെയ്ത മാട്രിക്സിൻ്റെ ഉള്ളിലുള്ള ചെറിയ ക്യാവിറ്റിയുടെ ഉള്ളിലാണ് എന്ത് കാണുന്നത്, കോൺട്രോസൈറ്റ്സ് കാണുന്നത്. കോൺട്രോസൈറ്റ്സ് സെക്രീറ്റ് ചെയ്ത ആ മാട്രിക്സിൻ്റെ ഉള്ളിൽ കാണുന്ന ചില ക്യാവിറ്റീസ് ഉണ്ട്, ക്യാവിറ്റീസിൻ്റെ ഉള്ളിലാണ് കോൺട്രോസൈറ്റ്സ് കാണുന്നത്. ഈ കാർട്ടിലേജ് വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ എംബ്രിയോ സ്റ്റേജിലാണ് സാധാരണയായിട്ട് കാർട്ടിലേജ് ഉണ്ടാവുക. അത് എന്താണ്, എംബ്രിയോസ് മെച്ചുവർ ആകുമ്പോൾ, അഡൽട്ടായിട്ട് മാറുമ്പോൾ ഈ കാർട്ടിലേജിനെ ബോൺസ് റീപ്ലേസ് ചെയ്യും കേട്ടോ. കാർട്ടിലേജിനെ എന്ത് റീപ്ലേസ് ചെയ്യും, ബോൺസ് റീപ്ലേസ് ചെയ്യും. കാർട്ടിലേജ് നമുക്കിപ്പോൾ ഉള്ളത് അതായത് അഡൽട്ട് ഓർഗാനിസത്തിലൊക്കെ നമുക്ക് കാണുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോസിൻ്റെ ടിപ്പിൽ കണ്ടോ. നമ്മൾ ഈ നോസ് പിടിച്ച് നാട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഭാഗത്ത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, പ്ലയബിൾ ആണ് അല്ലേ. ഔട്ടർ ഇയർ ജോയിൻസ് നമ്മുടെ പുറത്തെ ഔട്ടർ ഇയർ ഉണ്ടല്ലോ, എക്സ്റ്റേണൽ ഇയർ ഇല്ലേ, അതിൻ്റെ ജോയിൻറ്റിൽ നമുക്ക് കാർട്ടിലേജ് കാണാൻ പറ്റും. അഡ്ജസൻറ്റ് ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഓരോ കണക്ഷനും കാർട്ടിലേജ് കൊണ്ടാണ്, കാർട്ടിലേജിനസ് ജോയിൻ്റ് ആണ് അവിടെ. അതായത് നമ്മൾ ആ വെർട്ടിബ്രൽ കോളം ആ ഓരോരോ പീസ് പീസ് പീസായിട്ട് നമ്മുടെ വെർട്ടിബ്ര ഇരിക്കുന്ന ആ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഓരോ പീസും കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കാർട്ടിലേജ് കാണാൻ പറ്റും. അതുപോലെ ലിംസ് ആൻഡ് ഹാൻഡ്സ് ഇൻ അഡൽട്ട് നമ്മുടെ കൈയുടെയും കാലിൻ്റെയും ഒക്കെ ജോയിൻസിൽ കാർട്ടിലേജ് കാണാൻ പറ്റും. അതായത് കൈമുട്ട്, കാൽമുട്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാർട്ടിലേജ് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ് കാർട്ടിലേജും ബോണും ബ്ലഡും. ഈ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫസ്റ്റ് ടിഷ്യൂ കാർട്ടിലേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. ദ ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ ഓഫ് കാർട്ടിലേജ് ഈസ് സോളിഡ് ആൻഡ് പ്ലയബിൾ ആൻഡ് റെസിസ്റ്റ് കംപ്രഷൻ. സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ദറ്റ് ഈസ് കോൺട്രോസൈറ്റ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ സ്മോൾ ക്യാവിറ്റീസ് വിത്തിൻ ദ മാട്രിക്സ് സെക്രീറ്റഡ് ബൈ ദം.
മോസ്റ്റ് ഓഫ് ദ അതിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്, 7-6A കണ്ടോ, കോൺട്രോസൈറ്റ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. കൊളാജൻ ഫൈബേഴ്സ്, ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദീസ് കോൺട്രോസൈറ്റ്സ്. അതുണ്ടാക്കിയിട്ടുള്ള ക്യാവിറ്റിയുടെ ഉള്ളിലാണ് കോൺട്രോസൈറ്റ്സ് ഇരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജ് ഇൻ വെർട്ടിബ്രേറ്റ് എംബ്രിയോസ് ആർ റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൽട്ട്സ്. കാർട്ടിലേജ് ഈസ് പ്രസന്റ് ഇൻ ദ ടിപ്പ് ഓഫ് നോസ്, ഔട്ടർ ഇയർ ജോയിൻസ്, ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം, ലിംസ് ഇൻ ഹാൻഡ്സ് ഇൻ ദ അഡൽട്ട്സ്. നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ബോണാണ്. ബോണിന് ഒരു ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണുള്ളത്. അതിനകത്ത് കാൽഷ്യം സോൾട്ടും അതുപോലെ കൊളാജൻ ഫൈബേഴ്സും അബൻഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതാണ് ബോണിന് അത്രയും സ്ട്രെങ്ത് ഉള്ളത് കേട്ടോ. സി ഹിയർ ബോണാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ബോൺ എന്ന് പറയുന്ന സ്ട്രക്ചർ. അതിന് ആ സ്ട്രെങ്ത് വരാനുള്ള കാരണം ഈ കാൽഷ്യം സോൾട്ടും കൊളാജൻ ഫൈബേഴ്സും ആണ് അതിന് സ്ട്രെങ്ത് കൂട്ടുന്നത്. ഇത് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി ഈ ബോൺസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ ബോണില്ലെങ്കിൽ എല്ലില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നേരെ നിൽക്കാൻ കഴിയില്ല അല്ലേ. അപ്പം നമ്മുടെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ബോൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ബോൺസ് ആണ് നമ്മുടെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി ചെയ്യുന്നത്. അതേപോലെ പല സോഫ്റ്റ് ടിഷ്യൂസിനെയും ഓർഗൻസിനെയും ഒക്കെ കവർ ചെയ്തിട്ട് ബോൺസ് അല്ലെങ്കിൽ ബോൺസ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട് അല്ലേ. നമ്മുടെ റിബ്സിൻ്റെ ഉള്ളിലല്ലേ നമ്മുടെ ലങ്സും അതുപോലെ തന്നെ ഹാർട്ടൊക്കെ ഇരിക്കുന്ന, അത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് അല്ലേ. അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോണിൻ്റെ ഒരു ഔട്ടർ കവറിങ് തന്നെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു റിബ് കേജ്, ഒരു കേജിൻ്റെ ഉള്ളിലിരിക്കുന്ന പോലെയാണ്. ഇതിൻ്റെ സെൽസിനെ നമ്മൾ ഓസ്റ്റിയോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ഓസ്റ്റിയോസൈറ്റ്സ് കാണുന്ന ചില സ്പെഷ്യൽ ഗ്യാപ്പിലാണ്, അതിന് നമ്മൾ ലാക്യുനെ എന്ന് പറയും, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്പേസിലാണ് കാണുന്നത്, അതിന് നമ്മൾ ലാക്യുനെ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോൺ സെല്ലിനെ ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറയും. അതിൻ്റെ അത് കാണുന്ന ലാക്യുനെ എന്ന സ്പെഷ്യൽ സെൽസിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പറയുന്ന കാൽഷ്യം സോൾട്ടും അതുപോലെ കൊളാജൻ ഫൈബേഴ്സൊക്കെ ഉള്ള ആ ഹാർഡ് മാട്രിക്സ് കാണുന്നത് കേട്ടോ. ഇനി ഇങ്ങനെ ഹാർഡ് മാട്രിക്സ് ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ ബ്ലഡ് വെസൽസും അതേപോലെ തന്നെ നെർവ്സും ഒക്കെ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലിൻ്റെ ഉള്ളിലൊക്കെ വേദന വന്നാൽ നമ്മൾ അറിയില്ലേ, നല്ല വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയും. അതേപോലെ തന്നെ എല്ലിൻ്റെ ഉള്ളിലെ സെൽസിനൊക്കെ എന്ത് വേണം, ന്യൂട്രിയൻസ് വേണം. അപ്പോൾ ബ്ലഡ് അങ്ങോട്ട് പാസ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ കനാൽ സിസ്റ്റം ഉണ്ട് കേട്ടോ ഇവർക്ക്. ഹാവേഴ്ഷ്യൻ കനാൽ എന്നാണ് പറയുന്നത് അതിനെ. ഹാവേഴ്ഷ്യൻ കനാൽ, HAVEERSIAN ഹാവേഷ്യൻ കനാൽ. ഈ ഹാവേഷ്യൻ കനാൽ വഴിയാണ് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ഈ ബോണിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നത്. ആ ബോൺ സെൽസ് ലാക്യുനെ എന്ന ഒരു സ്പേസിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ലിംബ് ബോൺസ്, അതായത് വലിയ വലിയ ബോൺസ്, നമ്മുടെ ലെഗ്സിലെയൊക്കെ വലിയ ബോൺസ് വെയിറ്റ് ബിയറിംഗ് ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്, വെയിറ്റിനെ താങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ കാലുമേലെ നമ്മുടെ വെയിറ്റ് താങ്ങുന്നത്. അതേപോലെ തന്നെ സ്കെലിറ്റൽ മസിലുമായിട്ട് അത് അറ്റാച്ച് ചെയ്ത് മൂവ്മെൻസിനും സഹായിക്കുന്നുണ്ട് നമ്മുടെ ബോൺസ്. ബോൺസ് സ്കെലിറ്റൽ മസിലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെൻഡൻ അല്ലേ. അപ്പോൾ ആ സ്കെലിറ്റൽ മസിലും ആയിട്ട് ബോൺസ് അറ്റാച്ച് ചെയ്ത് സ്കെലിറ്റൽ മസിലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റിനും സഹായിക്കുന്നുണ്ട് ഈ ബോൺസ്. അതേപോലെ ബോൺ മാരോ, ബോണിൻ്റെ ഉള്ളിലിരിക്കുന്ന മാരോ ഉണ്ടല്ലോ, ചില ബോൺസിൻ്റെ ഉള്ളിലിരിക്കുന്ന മാരോ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സെല്ലിൻ്റെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വിൽ ജസ്റ്റ് റീഡ് ദിസ്. ബോൺസ് ഹാവ് എ ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് റിച്ച് ഇൻ കാൽഷ്യം സോൾട്ട് ആൻഡ് കൊളാജൻ ഫൈബേഴ്സ് വിച്ച് ഗിവ് ബോൺ ഇറ്റ് സ്ട്രെങ്ത്. നമ്മൾ പറഞ്ഞില്ലേ കാർട്ടിലേജിനകത്ത് പ്ലയബിൾ ആണ്, ഇത് നോൺ പ്ലയബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. കാൽഷ്യം റിച്ച് സോൾട്ടും കൊളാജൻ ഫൈബേഴ്സും ആണ് അതിന് അത്രയും സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ ടിഷ്യൂ ദറ്റ് പ്രൊവൈഡ് സ്ട്രക്ചറൽ ഫ്രെയിം ടു ദ ബോഡി. ബോൺസ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് സോഫ്റ്റർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ദ ബോൺ സെൽസ് ഓർ ഓസ്റ്റിയോസൈറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ സ്പേസ് കോൾഡ് ലാക്യുനെ. ലിംബ് ബോൺസ് സച്ച് ആസ് ദ ലോങ് ബോൺസ് ഓഫ് ദ ലെഗ്സ് സെർവ് വെയിറ്റ് ബിയറിംഗ് ഫങ്ഷൻസ്. ദേ ഓൾസോ ഇൻറ്ററാക്ട് വിത്ത് ദ സ്കെലിറ്റൽ മസിൽ അറ്റാച്ച് ടു ദെം ടു ബ്രിങ് എബൌട്ട് മൂവ്മെൻറ്റ്സ്. ദ ബോൺ മാരോ ഇൻ സം ബോൺസ് ഈസ് ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്.
നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡ് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. അതിൻ്റെ മാട്രിക്സ് പ്ലാസ്മയാണ്. ഇറ്റ് കണ്ടെയ്ൻ പ്ലാസ്മ, ഫ്ലൂയിഡ് മാട്രിക്സ് ആണ് ഇതിനുള്ളത്. അതിനകത്തുള്ള സെൽസ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സും ആണ് ഇതിനകത്ത് കാണുന്ന സെൽസ് എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെൽസ് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് റെഡ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് സാധാരണയായിട്ട് ഡിഫൻസ് മെക്കാനിസത്തിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതും പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതും ആണ്. ഇതാണ് ഇതിന്റെ മേജർ ഫംഗ്ഷൻസ്, മേജർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഈ എന്താണ് മെയിൻ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ്, നമ്മുടെ ബോഡിയിലെ മെയിൻ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. അതുകൊണ്ട് തന്നെ പല സബ്സ്റ്റൻസിന്റെയും ട്രാൻസ്പോർട്ടേഷന് ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ ചാപ്റ്റർ 17 and 18 പഠിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ബ്ലഡിനെ പറ്റിയിട്ട്. ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്നിങ് പ്ലാസ്മ, റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇറ്റ് ഈസ് ദ മെയിൻ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് വേരിയസ് സബ്സ്റ്റൻസസ്. യു വിൽ ലേൺ മോർ അബൌട്ട് ബ്ലഡ് ഇൻ ചാപ്റ്റർ 17 and 18 കേട്ടോ. അപ്പൊ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മസിൽ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ ആണ്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം കേട്ടോ.